കാലത്തിന് മുന്നേ സഞ്ചരിച്ച സിനിമ, അല്ലെങ്കിൽ കാലം തെറ്റി പിറന്ന സൃഷ്ടി, അതുമല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴോ എഴുതപ്പെടേണ്ടിയിരുന്ന കഥ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞു സിനിമയായി സി ബി മലയിലിന് വേണ്ടി രഘുനാഥ് പലേരി എഴുതിയ സിനിമ, ആർക്കോ എന്തോ പറയാനുണ്ട്, അതായിരുന്നു ആ കഥയുടെ കഥ. ആദ്യം പുതുമുഖങ്ങളെ വെച്ച് ഞാൻ തീരുമാനിച്ചുവെങ്കിലും പിന്നീട് ദി കംപ്ലീറ്റ് ആക്ടർ സിനിമയിലേക്ക് കടന്നു വന്നു. വളരെ മനോഹരമായി മരണാന്തരവും രണ്ടുപേർ പ്രണയിക്കുന്നുവെന്ന് കാണിച്ചു തന്ന സിനിമ. പറഞ്ഞു വരുന്നത് കോക്കർ സിനിമയുടെ ബാനറിൽ സിയാദ കോക്കർ നിർമ്മിച്ച് 2000 പുറത്തിറങ്ങിയ ദേവദൂതൻ എന്ന സിനിമയെക്കുറിച്ചാണ്. മലയാള സിനിമ അതുവരെ കണ്ടതിൽ വെച്ച് വേറിട്ട അവതരണ രീതി അവലംബിച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ദേവദൂതൻ. ഹോളിവുഡ് സിനിമാ ശൈലിയിലുള്ള കഥാപശ്ചാത്തലം, വിദ്യാസാഗറിൻ്റെ സംഗീതം, സന്തോഷ് തുണ്ടേലിൻ്റെ ഛായാഗ്രഹണം, ലീഡ് റോളിൽ മോഹൻലാൽ, ഇത്രയും നല്ല കഥയും തിരക്കഥയും പ്രഗത്ഭരായ പ്രതിഭകളും ഉണ്ടായിട്ടും അന്ന് സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം. നരസിംഹം എന്ന ബോക്സ് ഓഫീസ് ഹിറ്റിന് ശേഷം വരുന്ന മോഹൻലാൽ ചിത്രം, വിശാൽ കൃഷ്ണമൂർത്തി എന്ന മോഹൻലാൽ കഥാപാത്രം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു എക്സെൻട്രിക് ടച്ച് സ്വഭാവമുള്ളയാളാണ്. സംഗീതത്തോടുള്ള ആ ഭ്രാന്തമായ ഇഷ്ടവും അഭിനിവേശവും കാരണം പുറത്താക്കപ്പെട്ട അതേ കോളേജിൽ ഒരു പ്രോഗ്രാം ചെയ്തു കൊടുക്കാൻ ക്ഷണിക്കപ്പെട്ടെത്തുന്ന ആ കഥാപാത്രത്തിൻ്റെ നിർമ്മിതിയിൽ കുറച്ചെങ്കിലും ശ്രദ്ധ പുലർത്തിയിരുന്നെങ്കിൽ മോഹൻലാലിൻ്റെ എക്കാലത്തെ മികച്ച കഥാപാത്രമായി വിശാൽ കൃഷ്ണമൂർത്തി മാറിയേനെ. സെവൻ ബെൽസ് എന്ന സംഗീതോപകരണം അവിടുത്തെ ഏഞ്ചലീന മേഡത്തിൻ്റെ സമ്മതമില്ലാതെ വായിച്ചു എന്ന കുറ്റം ചുമത്തിയായിരുന്നു മോഹൻലാലിൻ്റെ കഥാപാത്രമായ വിശാൽ കൃഷ്ണമൂർത്തിയെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നത്. പഠനം പാതിവഴിയിൽ നിർത്തേണ്ടി വന്ന വിശാലിന് തൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു. വിശാലിനെ ഏത് ശക്തിയാണോ അയാളുടെ കോളേജ് കാലഘട്ടത്തിൽ ആ സംഗീതോപകരണത്തിലൂടെ തൻ്റെ സംഗീതം കേൾപ്പിക്കാൻ ശ്രമിച്ചത്, ആ ശക്തി തന്നെയാകാം അയാളുടെ പരാജയങ്ങൾക്കും കാരണമായത്. ആ അജ്ഞാത ശക്തിക്ക് പറയാനുള്ളത് വിശാലിലൂടെ മാത്രമേ സാധിക്കൂ. അവരിരുപേരും ഒരുപോലെ നിറഞ്ഞുനിൽക്കുന്ന സംഗീതമായിരുന്നു. ഇതുതന്നെയായിരിക്കാം ആ അജ്ഞാത ശക്തി വിശാലിനെ ഒരു മാധ്യമമായി തിരഞ്ഞെടുത്തത്. വിശാൽ കൃഷ്ണമൂർത്തിയെ കോളേജിലേക്ക് ക്ഷണിക്കാമെന്ന് തീരുമാനിക്കുന്നതിലും ആ അദൃശ്യശക്തിയുടെ സാന്നിധ്യമുണ്ട്. പ്രിൻസിപ്പാളച്ചൻ്റെ കഥ ആദ്യം സംവിധാനം ചെയ്യാനൊരുങ്ങുന്നത് ജഗതിയുടെ ക്യാരക്ടറാണ്. എന്നാൽ പ്രാക്ടീസിനിടെ ജഗതിയുടെ ക്യാരക്ടറിൻ്റെ കാലിന് പരിക്ക് പറ്റുന്നു. ഈ സമയത്ത് ഒരു പ്രാവിൻ്റെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. ഇത്തരത്തിൽ അദൃശ്യശക്തികളുടെ പ്രസൻസ് കാണിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രാവിൻ്റെ സാന്നിധ്യവും കാണാം. വിശാൽ കൃഷ്ണമൂർത്തി കോളേജിലെത്തിയതിനു ശേഷവും അദൃശ്യശക്തി വിശാൽ കൃഷ്ണമൂർത്തിയോട് പലതരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അന്ധനായ മഹേശ്വരനെയും അയാളുടെ സംഗീതത്തെയും ഗാഢമായി പ്രണയിച്ചവളാണ് അലീന. തങ്ങളുടെ വിവാഹത്തിന് സമ്മതം വാങ്ങാൻ അയാളുടെ വീട്ടുകാരെ കാണാൻ പോയ മഹേശ്വർ എന്തൊക്കെയോ കാരണം കൊണ്ട് തിരിച്ചു വന്നില്ല. കാലമെത്രയായാലും മഹേശ്വർ തിരിച്ചെത്തുമെന്ന വിശ്വാസത്തിൽ കാത്തിരിക്കുന്നവളാണ് അലീന. മഹേശ്വറുമായി ബന്ധമുള്ള ഓരോ വസ്തുവിനോടും അവൾക്ക് ഭ്രാന്തമായ പ്രണയമാണ്. സിനിമയുടെ തുടക്കം മുതൽ സപ്തസ്വരമണികളും ഒരു കഥാപാത്രമായി തന്നെയുണ്ട്. മഹേശ്വരന് അലീനയോടുള്ള പറയാനുള്ളതെല്ലാം മ്യൂസിക്കൽ നൊട്ടേഷനുകളായാണ് വിശാലുമായി സംവദിക്കാൻ ശ്രമിക്കുന്നത്. മഹേശ്വരൻ്റെ പ്രണയവും ദേഷ്യവുമെല്ലാം സപ്തസ്വരമണികളിലൂടെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അലീനയുടെ അച്ഛൻ വില്യം ഇഗ്നിഷൻ അഴിച്ചുവിടുന്ന അൽസിയേഷൻ നായിയെ കണ്ട് പേടിച്ചുവിടുന്ന മഹേശ്വരനെ അലീനയുടെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആൽബർട്ടോ ജീവനോടെ കുഴിച്ചു മൂടുന്നത്. വിശാലിൻ്റെ വരവോടെ ആ കോളേജ് പരിസരത്ത് ആ പട്ടികളുടെ സാന്നിധ്യമുണ്ട്. രൂപങ്ങളില്ലാത്ത ശബ്ദങ്ങൾ മാത്രമാണെന്നതും പ്രത്യേകതയാണ്. അതിന് കാരണം മഹേശ്വരനെ മരണത്തിലേക്ക് ഓടിച്ചുവിട്ട പട്ടികളെ അയാൾ കണ്ടില്ല എന്നതാണ്. രാത്രികാലങ്ങളിൽ ആ ഹോസ്റ്റൽ പരിസരത്ത് വെച്ച് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ആ പട്ടികളെയും ആരും കാണുന്നില്ല. സിനിമ കാണുമ്പോൾ എവിടെയൊക്കെയോ കയറി ഉടക്കിയതും ഈ പട്ടിയുടെ ശബ്ദമാണ്. അത് ഒച്ചയാൽ തൊട്ടടുത്തുണ്ടെന്ന് തോന്നും. എന്നാൽ വെറും ശബ്ദം മാത്രമായിരിക്കും. പക്ഷേ ആ ശബ്ദത്തിൻ്റെ ഭീകരതയിൽ നമ്മൾ കീഴടങ്ങിപ്പോകും. പട്ടിയെ കാണുന്നില്ല എന്നതൊന്നും അവിടെ ഒരു വിഷയം തന്നെയല്ല. ഓടുക മാത്രമാണ് വഴി. നിർത്താതെ ഓടുക. ഓടാതെ മറ്റു വഴികളില്ല. കാരണം അത്രയ്ക്ക് റിയലാണ് ആ ശബ്ദങ്ങൾ. അയാളുടെ ആഗ്രഹം അടങ്ങും വരെ ആ ശബ്ദങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. അലീനയോട് തൻ്റെ സത്യാവസ്ഥ അറിയിക്കുന്നതുവരെ ഒരു പ്രാവിൻ്റെ ചെറുകടി ശബ്ദത്തിലൂടെയോ കുറുകലുകളിലൂടെയോ ഒരു ഇളം കാറ്റിൻ്റെ രൂപത്തിലൊക്കെയോ ആണ് മഹേശ്വർ വന്നു പോകുന്നത്. സംവദിക്കാൻ ഒരു മാധ്യമമില്ലാത്തതിനാൽ തന്നെ ആ ആത്മാവ് നിസ്സഹായനായിരുന്നു. വിശാൽ കൃഷ്ണമൂർത്തിയുടെ വരവോടെ ആ നിസ്സഹായാവസ്ഥ മാറ്റിയെടുത്താണ് അവസാനം അലീനയും കൊണ്ട് മഹേശ്വർ പോകുന്നത്. അതും രണ്ട് ഇണപ്രാവുകളായി. എത്ര മനോഹരമായാണ് മരണാന്തരവും രണ്ടുപേർ പ്രണയിക്കുന്നതെന്ന് സിനിമ കാണിച്ചു തരുന്നുണ്ട്. ജയപ്രധാന നടിയുടെ സ്ക്രീൻ പ്രസൻസ് പറയാതെ പോകാനായില്ല. കാഴ്ചയില്ലാത്ത മഹേശ്വറായി അഭിനയിച്ച വിനീത് കുമാർ എന്ന നടൻ്റെ കണ്ണിലെ തിളക്കവും, വിദ്യാസാഗറിൻ്റെ മികച്ച സംഗീതം തന്നെയായിരുന്നു സിനിമയുടെ നട്ടെല്ല്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഇണം നൽകിയ എല്ലാ ഗാനങ്ങളും ഒന്നിനോടൊന്ന് മികച്ചവയായിരുന്നു. സിനിമയിൽ പ്രേതത്തെ ചിത്രീകരിക്കുന്നില്ല. എങ്കിലും
ഹോണ്ടിംഗ് ആയ മ്യൂസിക്കും ബിജിഎമ്മും കൊണ്ട് ആ മിസ്റ്റിക് എലമെന്റ് വരുത്താൻ അദ്ദേഹത്തിനായി. ഊട്ടിയുടെ പശ്ചാത്തലത്തിൽ പഴയ വിക്ടോറിയൻ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന അന്തരീക്ഷത്തിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. സന്തോഷ് തുണ്ടയിലിൻ്റെ ഓരോ ഫ്രെയിമും ഈ സിനിമയിലെ ദൃശ്യാനുഭവം മനോഹരമാക്കി. മലയാള സിനിമ അന്നുവരെ കണ്ട് പരിചയിച്ച അവതരണ ശൈലിയായിരുന്നില്ല ദേവതതുല്യേത്. മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച ഹൊറർ, റൊമാൻറ്റിക്, കോമഡി, സംഗീതം എല്ലാം ഒരുപോലെ വർക്കൗട്ടായ സിനിമയായിരുന്നു ദേവദൂതൻ. നല്ല കഥാപാത്രങ്ങൾ, നല്ല തിരക്കഥ, മികച്ച അഭിനയം, നല്ല മിസ്റ്ററി, നല്ല പാട്ടുകൾ എല്ലാം ഉണ്ടായിട്ടും മലയാളികൾക്ക് ഇതൊന്നും വന്ന് പോരാതെ വന്നു. ചില പിഴവുകൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ക്ലാസിക്കുകളുടെ കൂട്ടത്തിൽ പെടുത്താനാവുമായിരുന്ന സിനിമ തന്നെയായിരുന്നു ദേവദൂതൻ. ഇന്നും ഒരു റീറിലീസ് സാധ്യത സിനിമയ്ക്കുണ്ട്. ഒരു സിനിമ ഇറങ്ങുന്നത് ചിലപ്പോഴൊക്കെ തിയേറ്ററിലല്ല, കാഴ്ചക്കാരുടെ മനസ്സിലോടാനാണ്. അതിന് കാലപരിധിയില്ല, ഓടിക്കൊണ്ടേയിരിക്കും.